ആദ്യ കേൾവിയിൽ തികച്ചും അസംഭവ്യം എന്ന് തോന്നിക്കാവുന്ന കഥയാണ് 19-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഹ്യൂഗ് ഗ്ലാസ് എന്ന അമേരിക്കൻ വേട്ടക്കാരൻ്റേത്. വിശ്വാസം വരാതെ നെറ്റിൽ പരതിയപ്പോൾ കിട്ടിയ സോഴ്സുകളിൽ നിന്നെല്ലാം ഇതൊരു സംഭവ കഥയാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. 1823-ലാണ് മേൽപ്പറഞ്ഞ സംഭവം നടക്കുന്നത്. ഒരു എക്സ്പെൻഡീഷൻ്റെ ഭാഗമായി ഒരു ടീമിനൊപ്പം ഗ്രൗണ്ട് റിവർക്കിൽ എത്തിയതായിരുന്നു ഗല്ലാസ്. വേട്ടയ്ക്കുള്ള മൃഗങ്ങളെ അന്വേഷിക്കുന്നതിനിടയിൽ ഗല്ലാസ് അറിയാതെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന ഒരു ഗ്രിസ്ലി കരടിയുടെ മുന്നിൽ ചെന്നുപെടുന്നു. വെടിയുതിർക്കാൻ കഴിയുന്നതിന് മുൻപേ കരടി ഗല്ലാസിനെ ആക്രമിക്കുകയും എടുത്തെറിയുകയും ചെയ്തു. പോരാത്തതിന് ഗല്ലാസിൻ്റെ ശരീരത്തിലെ മാംസം തൻ്റെ കുഞ്ഞുങ്ങൾക്ക് എറിഞ്ഞു കൊടുക്കുകയും ചെയ്തു. എങ്കിലും ഗല്ലാസ് തൻ്റെ കത്തി ഉപയോഗിച്ചും തൻ്റെ കൂട്ടാളികളുടെ സഹായത്തോടെയും കരടിയെ കൊല്ലുന്നു. മാരകമായി മുറിവേറ്റിരുന്നു ഗല്ലാസിന്. പുറത്തെ മുറിവുകൾ അയാളുടെ വാരിയെല്ലുകൾക്ക് വെളിയിൽ കാണത്തക്ക വിധത്തിൽ ആഴമുള്ളതായിരുന്നു. ഗല്ലാസ് ജീവിച്ചിരിക്കാൻ സാധ്യതയില്ലെന്ന് കണ്ട ടീം ലീഡർ അയാളുടെ മരണം വരെ കാക്കാനും അതിനുശേഷം അടക്കം ചെയ്യാനും ബ്രിഡ്ജർ, ഫിറ്റ്സ്ജെറാൾഡ് എന്നീ യുവ അനുയായികളെ ഏൽപ്പിക്കുന്നു. എന്നാൽ പ്രദേശത്തെ ഇന്ത്യൻസിൻ്റെ ആക്രമണം ഭയന്ന് ഏറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഗല്ലാസ് മരിക്കുമെന്ന് ഉറപ്പായിട്ട് ഗല്ലാസിനെ അവർ കരടിത്തോലുകൊണ്ട് പുതപ്പിച്ച് കുഴിയിലേക്ക് ഇറക്കി വയ്ക്കുന്നു. തുടർന്ന് അയാളുടെ ആയുധങ്ങളും മറ്റ് സാമഗ്രികളും എടുത്ത ശേഷം അവർ സ്ഥലം കാലിയാക്കുന്നു. ഗല്ലാസ് മരിച്ചുവെന്നും അവർ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ഗല്ലാസ് മരിച്ചിട്ടില്ലായിരുന്നു. അബോധാവസ്ഥയിൽ നിന്നുണർന്ന അയാൾ മൃതപ്രാണാവസ്ഥയിൽ തന്നെ തൻ്റെ കൂട്ടാളികൾ ഉപേക്ഷിച്ചു പോയിരിക്കുന്നു എന്ന സത്യം മനസ്സിലാക്കുകയാണ്. അവിടെ നിന്ന് അയാൾ 200 മൈലോളം നിരങ്ങി നീങ്ങി സ്വയം രക്ഷപ്പെടുകയാണ്. തൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണമായവരോട് പ്രതികാരം ചെയ്യാൻ കരടിയുടെ ആക്രമണത്തിൽ ഒടിഞ്ഞുപോയ കാൽ അയാൾ സ്വയം സെറ്റ് ചെയ്യുന്നു. പുറത്തെ മുറിവിൽ ഗാംഗ്രീൻസ് വരാതിരിക്കാൻ ചത്ത മരത്തിലെയും മൃഗങ്ങളിലെയും മറ്റും പുഴുക്കളെ കൊണ്ട് അലിഞ്ഞ മാംസം തീറ്റിക്കുന്നു. ജോഗ്രഫിക്കൽ ലാൻഡ്മാർക്കുകൾ നോക്കി അയാൾ 100 മൈൽ അകലെയുള്ള പുഴക്കരയിൽ നീങ്ങി നിരങ്ങി എത്തുന്നു. കായും കനിയും ചത്ത മൃഗങ്ങളെയും ഭക്ഷിച്ചുകൊണ്ട് അവിടെ നിന്ന് ഒടിഞ്ഞ് മരം കൊണ്ട് ചങ്ങാടമുണ്ടാക്കി അയാൾ രക്ഷപ്പെടുന്നു. പിന്നീട് തൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരനായ ബ്രിഡ്ജറിനെ കൊന്നുവെന്ന് പറയുന്നു. ഫിറ്റ്സ്ജെറാൾഡ് അതിനോടകം മിലിട്ടറിയിൽ ചേർന്നതിനാൽ അയാളെ കൊല്ലുന്നത് കൊലക്കയർ വാങ്ങിത്തരുമെന്ന് ഗല്ലാസിന് അറിയാമായിരുന്നു. അതിനാൽ അയാളെ പിന്നീട് 1833-ൽ തദ്ദേശ ഇന്ത്യൻസുമായിട്ടുള്ള ഏറ്റുമുട്ടലിലാണ് ഗല്ലാസ് മരിക്കുന്നത്. ഒരു സിനിമാ കഥയെന്ന പോലെ സംഭവ ബഹുലവും അതേസമയം അവിശ്വസനീയവുമാണ് ഗല്ലാസിൻ്റെ ജീവിതകഥ. സംഗതി സത്യമാണെന്ന് പലയിടത്തും കണ്ടിട്ടും പലയാവർത്തി വായിച്ചിട്ടും 100% വിശ്വാസം വരുന്നില്ല. മൂലകഥ സത്യമായിരിക്കാം, ഒരുപാട് അതിശയോക്തികൾ ഉള്ളതുപോലെ തോന്നുന്നു. ഗള്ളാസിൻ്റെ ജീവിതം ആസ്പദമാക്കിയാണ് റെവനന്റ് എന്ന പേരിൽ ലിയോ ഡി കാപ്രിയോ നായകനായി സിനിമയെടുത്തത്.